തൃശൂർ പൂരം എന്നാൽ മേളമാണ്, ഇലഞ്ഞിത്തറ മേള പെരുക്കം എന്നാൽ അത് പെരുവനമാണ്. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർക്ക് ഇത് 41-ാമത്തെ തൃശൂർ പൂരമാണ്. ഒരിക്കൽ കൂടി ഇലഞ്ഞി മരച്ചോട്ടിലെ മേളത്തിൻ്റെ പ്രമാണിത്വം ഏറ്റെടുക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് പെരുവനം. മകനൊപ്പം മേളത്തിൻ്റെ 4-ാം തവണ എത്തുന്നു എന്നതിൻ്റെ ഇരട്ടി മധുരവും ഉണ്ട്. ഏതായാലും പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ് പെരുവനം കുട്ടന്മാരോടൊപ്പം. വിശേഷങ്ങളുമായി മേളത്തിൻ്റെ പെരുവന പെരുമ, പെരുവനം കുട്ടന്മാരാർ. ഏത് തൃശ്ശൂർ പൂരം വന്നാലും ഏതൊരു കൊമ്പനേക്കാൾ വലിയ തലയെടുപ്പോട് നിൽക്കുന്ന പെരുമയാണ് ഈ പെരുവനം കുട്ടന്മാരാർ. മേളം പൂരത്തിൻ്റെ ഭാഗമാണ്. അതിനോട് പൂരത്തിനോട് സംബന്ധിക്കുന്നതുകൊണ്ട് പൂരം വന്നാൽ ഞങ്ങൾക്കൊക്കെ ഗമയായി. മേളക്കാർക്കും കലാകാരന്മാർക്കെല്ലാം പൂരത്തിലൂടെ വലുതായവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒറ്റയ്ക്കല്ല, സ്ട്രോങ് ആയിട്ട് 4-ാം നിരയിൽ മകനുണ്ട് അല്ലേ? ആ, അയാൾ കൊട്ടു പഠിച്ചു തുടങ്ങി. കുട്ടിയായിരുന്നപ്പോൾ തന്നെ മേളത്തിനോടൊരു മോഹമുള്ളതുകൊണ്ട് ചെണ്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇലത്താളം കൊട്ടാനാണ് ആദ്യം വന്ന്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ താളം പിടിക്കുന്ന വലന്തല ചെണ്ടക്കാരനായിട്ടാണ് കൊട്ടുന്നത്. മേളൊക്കെ കൊട്ടും, എൻ്റെ കൂടെ വലിയ മേളൊക്കെ കൊട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ സ്ഥിരമായ ഒരു ടീം മേള നിരയിൽ 15 പേരാണ് കൊട്ടുക. സ്ഥിരമായിട്ട് കൊട്ടുന്നവരുണ്ട്. അപ്പോൾ ഒരാളുടെ ഒഴിവ് വരുമ്പോഴേ ഇയാൾക്കൊക്കെ പ്രൊമോഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ സഹകലാകാരനായി പിൻനിരയിൽ വലന്തല ചെണ്ടക്കാരനായിട്ട് പ്രവർത്തിക്കുക. അതായത് കുഞ്ഞൻ പെരുവനം അല്ലേ? അങ്ങനെയാണോ കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ടോ? കുഞ്ഞൻ പെരുവനം എന്നൊക്കെ വിളിക്കാറുണ്ടോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ? ഇലഞ്ഞിത്തറ മേളത്തിന് ഇപ്പോൾ 4-ാം തവണയല്ലേ പോണത്? എന്താണ് എന്തൊരു മനസ്സുകൊണ്ടൊക്കെ ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ടോ? കൊല്ലം 4-ാം തവണയാണ് ഇക്കൊല്ലം. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എല്ലാ കൊല്ലം ഇതേപോലെ അച്ഛനൊപ്പം തൃശ്ശൂർ പൂരത്തിന്. തൃശ്ശൂർ പൂരത്തിന് ഇനി വളരെ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് എന്തായാലും ഈ മേളത്തിൻ്റെ ഒരു ഗണപതി കൈ വെച്ച് തന്നെ ഇത് നമുക്കൊന്ന് തുടങ്ങാം അല്ലേ? എന്തായാലും മകൻ അച്ഛനെയാണോ ഇപ്പോഴും ഒരു റോൾ മോഡലായിട്ട് എടുക്കാറുള്ളത്? അച്ഛൻ കൊട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? അച്ഛൻ കൊട്ടുമ്പോൾ അച്ഛൻ്റെ നിൽപ്പും എല്ലാതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഓരോ കാര്യം പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് സാധാരണ മറ്റ് ശിഷ്യന്മാരെക്കാട്ടും കൂടുതൽ? അങ്ങനെയില്ല. ഗുരുവിന് ശിഷ്യന്മാർ മക്കളായാലും മറ്റുള്ളവരായാലും തുല്യരാണ്. കല പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ഉള്ള ആ കുട്ടിയുടെ അഭിരുചി എത്രത്തോളം വലുതാണ്, അതാണ് ഗുരുനാഥൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അളവ് പോലെ. മേളപ്രമാണിയായിട്ട് 35 വർഷമായല്ലോ, എങ്കിൽ പോലും ഓരോ തൃശ്ശൂർ പൂരവും ഓരോ പുതുമയായിട്ട് മനസ്സിൽ തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ 35 വർഷം മേളപ്രമാണിയാവണത് ഈ പെരുവനം നടവഴിയിലാണ്. പെരുവനം നടവഴിയിൽ അതുപോലെ ഗുരുവായൂർ പോലെ ക്ഷേത്രങ്ങളിൽ 35 വർഷമായിട്ട് ഞാൻ പ്രമാണിയായിട്ട് പ്രവർത്തിക്കുന്നു. 50 കൊല്ലമായി ഈ മേള രംഗത്ത് മേളം കൊട്ടി തുടങ്ങിയിട്ട്, അതാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം തൃശ്ശൂർ പൂരത്തിൽ ഞാൻ 41-ാമത്തെ വർഷമാണ് പങ്കെടുക്കുന്നത്. 5 പ്രമാണിമാരുടെ കൂടെ ഞാൻ 22 വർഷം സഹ കലാകാരനായിട്ട് മേളം കൊട്ടി. 19 വർഷമായി പ്രമാണിയായിട്ട്. 19-ാമത്തെ പൂരമാണ് ഞാൻ എൻ്റെ പ്രമാണത്തിൽ ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത്. പൂരം വരുമ്പോൾ നമുക്ക് എല്ലാവരുടെയും പോലെ ആഹ്ലാദമാണ്, സന്തോഷമാണ്, ഒരു പുത്തൻ ഉണർവ്. ഒരു പൂരം കഴിയുമ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു വർഷത്തേക്കുള്ള ഊർജം നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഓരോ വർഷവും വിവിധ ക്ഷേത്രങ്ങളിൽ മേളം കൂട്ടി നമുക്ക് ലഭിക്കുന്ന ഊർജമാണ് തൃശ്ശൂർ പൂരത്തിലെ അവസാനത്തിൽ നമ്മൾ പകരുന്നത്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. എത്രയും പരിചയ സമ്പന്നത ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ മാനസികമായിട്ടും അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യം വേണം. അതിനൊക്കെ എന്തൊക്കെയാണ് ചെയ്യാറ്? കൃത്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു ആരോഗ്യ സംരക്ഷണമോ ഒന്നുമില്ല. കലാകാരനായി ജനിച്ചു, കലാകാരനായി വളർന്നു, കലാരംഗത്ത് പ്രവർത്തിക്കുന്നു, ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഈ രംഗത്ത് ജോലി ചെയ്യുന്നു. അതുതന്നെയാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യം. എന്തായാലും ഓരോ മലയാളിയും തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഓർക്കുന്നത് വെടിക്കെട്ടും കുടമാറ്റവും മാത്രമല്ല, ഈ പെരുവനത്തെ മേളപ്പെരുക്കും കൂടിയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിന് കാണാപ്പോ. ഓക്കേ.